യെസ് ആൻഡ് ക്രിസ്മസ് പർച്ചേസിനായിട്ട് ലുലുലു വന്നു. ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടാണ് വ്ലോഗ് എടുക്കുന്നത്. ദേ ഒരു കാർട്ട് നിറച്ചില്ലെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചു. കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും പിന്നെ കുറേ സീരിയൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിലൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. പിന്നെ ഹോം വെല്ലിൻ്റെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഇപ്പം വരുന്നുണ്ട്. ട്രീയും അതേപോലെ ഒത്തിരി ഐറ്റംസ് ഹോം വെല്ലിൻ്റെ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് ഹോം വെല്ലിൻ്റെ. ഇതെന്താണ്? ഓ, ഗ്രേപ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ക്രൗഡ് കൂടിക്കൂടി വരുന്നുണ്ട്. ക്രിസ്മസിനോട് ചേർന്ന് വരുന്ന ഡേറ്റ്സ് ആകുമ്പോൾ വീണ്ടും നന്നായിട്ട് കൂടും ക്രൗഡ്. ഇത് ഫുള്ള് ട്രീ ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം എന്തേ ബലൂൺസും കുറേ ഐറ്റംസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ബ്രോഡ്വേയിൽ ജസ്റ്റ് ഒന്ന് വന്നതാ, ഒരു വ്ലോഗ് പോലും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ സാധനങ്ങളിതേ കുറേ മേടിച്ചു. ആ, ഇതായിരുന്നു മാസ്റ്റർ പീസ്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഞാനും ജ്യോതിസളിയനായിട്ട് വന്നതായിരുന്നു. അവനിതാ ഉറക്കം വന്ന് വയ്യ, എൻ്റെ മനസ്സിൽ തെറി വിളിച്ച് കൊല്ലുവാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് വരുന്നു. ഇനി ലാസ്റ്റ് എൻഡിൽ ഒരു ഷോപ്പ് കൂടെ മേ ബി കാണാൻ ചാൻസ് ഉണ്ട്. അതുകൂടെ നോക്കുക, ഫുഡ് കഴിക്കുക, വീട്ടിലേക്ക് പോവുക. വീട്ടിലല്ലല്ലോ, ഷോ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പോവുക. പിന്നെ നാളെ ഒരു വാക്കുണ്ട്, അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നാട്ടിൽ പോകാൻ. ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ ദാ ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങളിത് ഐറ്റംസൊക്കെ മേടിച്ചിന് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടുത്തെ വ്ളോഗിലൊന്നും നേരെ കാണിക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി, ജസ്റ്റ് കുറച്ചൊന്ന് ഇതാക്കിയേ ഉള്ളൂ. വേണ്ടോ, ഓരോ ബെല്ലും ഇങ്ങനത്തെ കുറേ മോഡൽസ് ഒത്തിരി എടുത്ത് ഭയങ്കര തിരക്കിലൊക്കെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രോഡ്വേ മാർക്കറ്റ് എന്നൊക്കെ പഠിച്ച് ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കുറേ ഐറ്റംസ് മീൻസ് കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ വ്ളോഗിൽ അൺഫോർച്ചുനേറ്റ്ലി ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നന്നായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അധികം അങ്ങനെ ബാർഗെയിൻ ചെയ്യാനായിട്ട് നിന്നില്ല, വേറെ ഒന്നുമല്ല, ടൈമില്ല. പിന്നെ ഈ തിരക്കിനിടയിൽ ഭ്രാന്ത് പിടിച്ചു. ഇതാണ് നമ്മുടെ ബ്രോഡ്വേയുടെ ആക്ച്വൽ എൻട്രൻസ് വരുന്ന സ്ഥലം. സോ യെസ് ദേ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇത് നമ്മുടെ പൈൻ, ഇതാണ് ട്രീ അല്ല, പക്ഷേ പൈനിൻ്റെ വന്നിട്ട് നമുക്ക് സ്ട്രെച്ചബിളായിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, ഐ എം ദ സോറി. പിന്നെ ഇതേ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഇതൊക്കെ എന്തായാലും ഫുള്ള് ഇട്ടിട്ട് കാണിച്ചുതരാം. നമ്മളിതേ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. ജ്യോതിസിതേ കോളിലാണ്. കണ്ടുകൂടാ. ആ, ഇപ്പോൾ കാണാം. ഓ, ഉറക്കം തൂക്കിയിരിക്കുന്നു പാവം. യെസ് ഇതേ ബ്രോഡ്വേ പാർക്കിങ്ങിൽ 10 മണിക്ക് ശേഷം ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വിടണം. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇത് ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തിട്ട് പോവാണ്. പാളിയും കയറിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ നിറയേണ്ടതല്ല, നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഫുള്ള് സംഭവം നിറഞ്ഞു പോയതാണ്. ഈ ക്രിസ്മസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ, ഞങ്ങളിങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഒരാൾ വലിയ കവറൊക്കെ പിടിച്ചിട്ട് വരാറുണ്ട്. വേറെ ആരുമല്ല, പപ്പ തന്നെയാണ്. പപ്പ ഇതേപോലെ 2-3 കവറിന് ഫുള്ള് ക്രിസ്മസിന് ഡെക്കറ് ചെയ്യേണ്ട ഐറ്റംസും പിന്നെ സീരിയൽ ലൈറ്റ്സും എല്ലാം ആയിട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വന്നത്. പണ്ട് മുതലേ ഞങ്ങളുടെ ഫാമിലിയിൽ ക്രിസ്മസ് ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ക്രിസ്മസ് മാത്രമല്ല, ഓണമായിരുന്നാലും എല്ലാവരും മാക്സിമം ഒരു എന്താ പറയുക, ഒരു ഗെറ്റ് ടുഗദർ പോലെ എല്ലാവരും കൂടാറുമുണ്ട്. സോ എന്തായാലും നൊസ്റ്റാൾജിയൊക്കെ അടിച്ചു. ഇനി എന്തായാലും നേരെ ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഡെക്കറ് ചെയ്ത്, വീടിപ്പോൾ ഓൾറെഡി സീരിയൽ സെറ്റൊക്കെ ഇട്ട് പൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം, ചേട്ടൻ്റെയും ലിമയുടെയും ഫസ്റ്റ് ക്രിസ്മസ് ആണ്. സോ എന്തായാലും ഈ ക്രിസ്മസ് നമ്മൾ അടിച്ച് പൊളിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, പൊളിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല വീടൊക്കെ അടിപൊളിയായിട്ട് ഡെക്കർ ചെയ്യേണ്ട പ്ലാനൊക്കെ ഉണ്ട്. സോ യെസ്, ഫൈനലി ഇതേ നമ്മളിതേ വീട്ടിലെത്തി. ആൻഡ് പപ്പയമ്മ ഗേറ്റ് തുറന്നിട്ട് അകത്തോട്ട് പോയി. നമുക്കപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണ്ടേ. ഇതേ കുറച്ച് ബോൾസും. അമ്മേ, ഇങ്ങേ പാതിരാത്തി ഉറക്കം എണീറ്റ് ഇതേ വരുന്ന ഇതേ ഡ്രസ്സ്. ഡ്രസ്സ് ലാസ്റ്റ് എടുക്കേ മാൻ. മണിതേ കണ്ടോ സമയം എത്രതേ? 1:34.
കുറച്ച് പുല്ല്. പുല്ലല്ല, അത് മറ്റേ പൈൻ ട്രീയുടെ സംഭവമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞേ. ഇന്നതേ ഈ ബാഗ് എടുത്ത് മാറ്റണം. പിന്നെന്താണ്, വേറെ എന്തോ ബാക്കി സാധനങ്ങൾ കിടക്കട്ടെ. പിന്നെ കുറച്ച് ഡ്രസ്സും കൊണ്ടുപോകണം. അയ്യോ, ക്യാമറ ബാഗ് നിരത്ത് കിടക്കുന്നു. അപ്പോൾ അതായത് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട, ആ സർപ്രൈസ്. അപ്പോൾ ഫുള്ള് മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഇവിടെ കിട്ടില്ല, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കയറട്ടെ. അപ്പോൾ ടൈം ഒന്നുകൂടെ കാണിച്ചു തരാം, ഒന്നര. ഇനി രാവിലെ ഇറങ്ങണം. രാവിലെ ഇനി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, പക്ഷേ സോറി, രാവിലെ 6 മണി ആകുമ്പോഴത്തേക്കും ശിവജിയുടെ വീട്ടിലെത്തണം. അപ്പോൾ രാവിലെ 5 മണിക്ക് ഉറക്കം എണീക്കണം. അപ്പോൾ ഇനി ഉറങ്ങാനായിട്ട് വെറും 4.5 മണിക്കൂർ. എറണാകുളത്ത് വെച്ചിട്ടേ ഉറങ്ങിയിട്ടില്ല. ഇനി ഇവിടെ വന്നിട്ടെങ്കിലും നേരെ ഒന്ന് ഉറങ്ങണം. കുറച്ച് 4 മണിക്കൂർ ഉറങ്ങിയിട്ട് അടുത്ത് ഫുൾ ഡേ ഷൂട്ടുണ്ട്. നമ്മുടെ ശിവജിയുടെ വെഡ്ഡിങ് അടിച്ചു പൊളിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു അടിപൊളി വെഡ്ഡിങ് തന്നെ ആയിരിക്കും. സോ എന്തായാലും വണ്ടി ഓടിച്ച് ഫുൾ ടയർഡായി. ജോസിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു, പിന്നെ നമ്മൾ നേരെ ഇങ്ങി വന്നു. സോ ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോയിട്ട് ഷോപ്പ് ചെയ്യുന്നത്, അതും ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ട്. ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് റൈറ്റ് നൗ നമ്മളിപ്പോൾ തൃശ്ശൂർ വരെ എത്തിയിരിക്കുകയാണ്. യെസ്, ഈ തൃശ്ശൂരിലെ നിൽക്കുവാട് ഇത് എല്ലാവരും ഉണ്ട്. ബാലുചേട്ടൻ, അജയ്, ലിമ, അലിൻ എല്ലാവരും ഉണ്ട്. ഇതിവിടെ ട്രീ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടോട്ടലി ഷോപ്പ് ചെയ്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് എവിടേക്കായിരുന്നു? കണ്ണൂർ. ഞങ്ങൾ ടോട്ടലി ക്രിസ്മസിന് വേണ്ടി ഷോപ്പ് രണ്ട് സ്ഥലം, അതായത് ഒരു 40-45 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ള രണ്ട് സ്ഥലങ്ങളിൽ നോക്കി. അതിന് പുറമെ ട്രിവാൻഡ്രം നോക്കി, ട്രിവാൻഡ്രത്ത് തന്നെ ചാല, പിന്നെ ഇവിടെ ലുലുമോൾ, ലുലുമോളിൽ നോക്കി, അങ്ങനെ അങ്ങനെ രണ്ടു മൂന്ന് കടകളിൽ അവിടെ നോക്കി, പിന്നെ കൊച്ചിയിൽ നോക്കി, ബ്രോഡ്വേ. അപ്പൊ കണ്ണൂർ നിൽക്കുന്നു, ഇപ്പൊ കണ്ണൂർ നിൽക്കുന്നു, സോറി, ഇപ്പൊ തൃശ്ശൂർ നിൽക്കുന്നു. ഇനി തൃശ്ശൂർ വേറൊരു സ്ഥലത്തൂടെ നോക്കാനുണ്ട്. യെസ്, ഇനി അവിടെ കൂടെ നോക്കണം. എന്താണല്ലേ, അതേതാ ഫോളോ. എന്താണല്ലേ, ഒരു ക്രിസ്മസിന് വേണ്ടിട്ട് എവിടെയൊക്കെയാണ്, മീൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ റേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുന്നത്. യെസ്, ആൻഡ് ദ ഈ സ്പോട്ടിനടുത്ത് തന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ വന്നു. ഇവിടുത്തെ ഈ ക്രിസ്മസിന് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ, എൻ്റെ അമ്മ ഫുൾ നമ്മുടെ ഈ ഇമ്പോർട്ടഡ് ഐറ്റംസ്, ആ ഒരു ഫീലുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്നതാണ്. അതെ, ഇതൊക്കെ നോർമലാണ്. ഈ ട്രീം ഇത് കുറച്ച്, ഇത് 10 അടി ഉണ്ടെന്ന് തോന്നുന്നു, ഹൈറ്റ് കാരണം വളച്ചു വെച്ചിരിക്കുക. ഇത് ഈ ഐറ്റംസൊക്കെ ഉണ്ടോ, ഇതും അപൂർവമായിട്ടേ കാണുന്നുള്ളായിരുന്നു. ഒത്തിരി നല്ല ലുക്കുള്ള സാധനങ്ങളുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകുന്നു, ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇതൊക്കെ നല്ല റേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനിയാണ് ചിലപ്പോൾ 2000 റേറ്റ് അതിന് അടുപ്പിച്ചൊക്കെ വരും, ആ 1000 സംതിങ് ഒക്കെ വരും. പക്ഷെ ഭയങ്കര ക്യൂട്ടല്ലേ ക്രിസ്മസ് ഫാദർ. ഇതൊക്കെ ഉണ്ടോ, ആ അതാണ്. പക്ഷെ ഇതൊരിക്ക ഇത് അത്ര ഇതല്ല, ഈ സെയിമിൽ തന്നെ വൈറ്റ് ഉണ്ടായിരുന്നു, അതാണ് അടിപൊളി. ഞാൻ യെസ്, അപ്പോൾ ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇതൊക്കെ എന്തുവാ, ഇതെന്ത് ക്യൂട്ടട ഇതൊക്കെ മെഴുകി തരുമായിരുന്നു അല്ലേ. വാവോ, നൈസ്. ഓ അയ്യോ, ഏതാ ചേട്ടോ ഇതൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത്? ഇതെങ്ങനെയായിരുന്നു? 300. ഇതാണെങ്കിലോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, സൂപ്പർ. ഇതാണ് ഞാൻ നോക്കി നടന്നത്. ഇത്രയും വലുതുണ്ടായിരുന്നു, ചക്കടി. ഇവിടെ ഫുള്ള് ഇതേ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. ഫുള്ള് നല്ല പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഷോ, നീ നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, കിട്ടില്ല കളക്ഷൻ. ഇവിടെ നോർമലി ഫാൻസി ഐറ്റംസ് ആണുള്ളത്, പക്ഷേ ക്രിസ്മസ് ആകുമ്പോൾ ദേ ഇവിടെ ഫുള്ളും ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ഫുള്ള് കാണാനായിട്ടും. ഓഹ്, ആ ക്രിസ്മസ് ഡോൾസിൻ്റെ കളക്ഷൻ കണ്ടോ, ഇതാരാണ്? ആ സൂപ്പർ, ആ കൊള്ളാം. ഇപ്പം കറക്റ്റായി. ഓഫ്, നൈസ്. ഇത് ഇവിടെ ഉള്ള ഈ കുഞ്ഞു ട്രീ ഉണ്ടോ, ഉണ്ടോ, എൻ്റെ കൈയുടെ എത്രയേ ഉള്ളൂ, നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് നോക്കി നോക്കാം, എത്ര ഉണ്ട്? 120. ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന, ആ ഹൈ കുഞ്ഞു ഷൂസ്. എല്ലാ സാധനത്തിനും കണ്ടോ, ആ ഡീറ്റെയിലിംഗ് ഒക്കെ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രീ ഏതാണ്? ആ ഇത് കൊള്ളാം, ഈ മേരി ക്രിസ്മസ്.
ഏരിയ അവരെ കൊണ്ടുപോകും. ദേ ട്രീ, ഇതായിരുന്നു ഈ കൊല്ലം വന്ന പുതിയ ടൈപ്പ് ട്രീ. ഇത് അടിപൊളിയാണ് കേട്ടോ, കറക്റ്റ് നമ്മൾ പുറം രാജ്യത്തൊരു മരം എങ്ങനെ നിൽക്കുന്നു ആ ഒരു ഫീലാണ്. വേറെ ഒന്നുമല്ല, നോർമൽ ബ്രഷും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്, അതിനോടൊപ്പം ദേ നമ്മുടെ നോർമൽ പഴയ ട്രീയിൽ വരുന്ന ആ സംഭവം വരുന്നുണ്ട്. അങ്ങനെ ഫുള്ള് മിക്സായിട്ട് വരുന്നതാണ്. പിന്നെ ഈ പൈനിലുള്ള ആ ഒരു സംഭവം കണ്ടേ, അതുകൊണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ട്രീ വൺ ലുക്കാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ഇതെടുക്കുന്നില്ല, ഇത് ഓൾമോസ്റ്റ് 10,000 അടുപ്പിച്ചുണ്ട് റേറ്റ്. 10,000 ഇസ് ടു എക്സ്പെൻസീവ്. അപ്പോൾ അതെടുക്കുന്നില്ല. പിന്നെ ഇതും നോക്കി, ഇത് പക്ഷേ കുറച്ച് ഓവറായിപ്പോയി, ആ സ്നോയുടെ ഫ്ലേക്സ് കുറച്ച് ഇതായിപ്പോയി. അപ്പോൾ ഇതൊക്കെ ബാക്കി നോർമൽ ട്രീ ആണ്. ഞങ്ങൾ എടുത്തത് ദേ കാണുന്ന ട്രീ ആണ്, ഇത് ഫൈനലി ഞങ്ങളെടുത്തു. ഇതിൻ്റെ റേറ്റ് ഇത് എത്രയായിരുന്നു, ആ 5,500 ആ ഒരു റേഞ്ചാണ്. അയ്യോ ലൈറ്റ്, ഓക്കെ. അപ്പോൾ അതെ ഈ ട്രീ അങ്ങനെ എടുത്തു. ഇത് ഓൾമോസ്റ്റ്, ഇത് പക്ഷേ 10 feet വരുന്നതാണ്, അതവിടെ മുകളിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞ് ക്രിസ്മസ് ഫാദറി സംഭവങ്ങളൊക്കെ അടിപൊളിയല്ലേ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് കൂടെ എടുക്കാം, ബാക്കിയൊക്കെ. ഇത് ഇതൊക്കെ ഉണ്ടോ, ഇത് ഉണ്ടോ, എന്ത് ക്യൂട്ടാണ് സാധനം. ഇങ്ങനെ കുറേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് തന്നെ അതേ ലൈറ്റ്സ് നമുക്കിടാൻ പറ്റും. കമോൺ ഓണാവും, 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 ഓണാവുണ്ടല്ലേ. ആ ഓക്കെ, കണ്ടോ നല്ല ഡീറ്റെയിലിംഗ് ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നീ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ നല്ല ഇതുണ്ട്. ഇത് 50 രൂപയാണ്, പക്ഷേ ഇത് ബ്രോഡ്വേയിൽ നമുക്കൊരു 20 രൂപ റേഞ്ചാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, അത് കണ്ടോ നല്ല ഭംഗിയില്ലേ. നൈസ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ് കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ഇയർ ഞാൻ മിക്കവാറും ഇവിടെ വീണ്ടും വരും കുറേ പർച്ചേസിനായിട്ട്. ഇതൊക്കെ എനിക്ക് ക്രിസ്മസ് ഫാദറിൻ്റെ ഈ സാന്റാ ക്ലോസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്.